അബിഗേൽ സാറാ റെജി എന്ന് പേരുള്ള ഒരു 6 വയസ്സ് മാത്രം പ്രായമായ ഒരു പൊന്നുമകളെ ഇന്ന് വൈകുന്നേരം കൊട്ടാരക്കര പൂയപ്പള്ളി എന്ന സ്ഥലത്ത് വെച്ചിട്ട് തട്ടിക്കൊണ്ടുപോയി. എല്ലാവരും പ്രാർത്ഥനയിലാണ്. കാരണം നമ്മുടെ മക്കള് കുറച്ച് സമയങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് കാണാതായതിൽ അതിന്റെ വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ തിരിച്ചു കിട്ടട്ടെ. എല്ലാവരും വളരെ പ്രാർത്ഥനയിലാണ്. സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമായിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം എല്ലാ മേഖലയിലും എല്ലാവരും ഷെയർ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരുടെയും ഈ ന്യൂസ് എത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ എനിക്ക് വിഷമമായ ഒരു കാര്യം, ആ കുട്ടിയുടെ വീട്ടിൽ വെച്ചിട്ട് എല്ലാ ചാനലിൻ്റെ ആളുകളുണ്ട്. ആ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവർക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഇടയിൽ ഫോൺ കോൾ വന്നിട്ടുണ്ട്, 5 ലക്ഷം തന്നാൽ വിട്ടുതരാന്നൊക്കെ രീതിയിൽ. അതുപോലെ തന്നെ ആ വിളിച്ച ഫോൺ നമ്പറിൽ അവിടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് അന്വേഷിച്ച് നോക്കുമ്പോൾ അവര് വേറൊരാളുടെ മൊബൈലിൽ നിന്നാണ് വിളിച്ചത്. തൽക്കാലം ഒന്ന് പെട്ടെന്ന് ഒരു കോള് വിളിക്കാണ്ട് എന്നിട്ട് ആ മൊബൈലിൽ നിന്നാണ് വിളിച്ചത്. പക്ഷെ അതിനെ കൊണ്ട് വലിയൊരു കാര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും പോലീസുകാരും എല്ലാവരും ആയിക്കോട്ടെ, എല്ലാവരും വളരെ ഭംഗിയായിട്ടുണ്ട് ആ കാര്യങ്ങൾ. എല്ലാവരും തിരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് മുമ്പോട്ട്. എന്നാലും എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ തിരിച്ചു കിട്ടട്ടെ. ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ ആങ്ങളെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു നോക്കി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അവനെ ആ കാറിൻ്റെ പുറകിൽ നിന്നിട്ട് കുറച്ച് വലിച്ചയച്ച് കൊണ്ടുപോയെന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്, കണ്ട ആളുകളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവൻ പറയുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്കാം. പിങ്ക് വീട് നമ്മുടെ ഷാനവാസ് അങ്കിൾ അണ്ണന്റെ ഒക്കെ വീട്. അവിടെ വെച്ച് ഈ കാറ് കൂടെ കേറുന്നത്, ഞങ്ങള് ഇങ്ങനെ ട്യൂഷനിലോട്ട് പോകാൻ അവിടെ എത്താൻ നേരം ആ വണ്ടി വളച്ച ഒരു പേപ്പർ അമ്മച്ചടെ കൊടുക്കുന്ന പറഞ്ഞ് തന്ന അവളെ വലിച്ച പിടിച്ചങ്ങ്. ഞാൻ ഈ പേപ്പർ അമ്മച്ചടയില് കൊടുക്കട്ടെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് കൊച്ചിനെ അടുത്തോട്ട് ചെന്നപ്പോ പിടിച്ച് വലിയ കേറ്റി. ഞാൻ മേടിച്ചില്ല, അപ്പോഴങ്ങ് വലിച്ച് എന്റെ ഒരു കമ്പുണ്ടായിരുന്നു അടിച്ചിട്ട് അവര് വിട്ടില്ല, എന്നെ വലിച്ചഴിച്ചോണ്ട് റോഡ്. കാരണം അത് എത്ര പേരുണ്ട്? മോനെ 4, ഒരു പെണ്ണ്, 3 ആണുങ്ങൾ. ഡ്രൈവ് ചെയ്തൊരാണ്, ഡ്രൈവ് ചെയ്ത ആണുങ്ങളാ. പെണ്ണ് പറയാൻ നിക്കുക, ഫ്രണ്ട് രണ്ടുപേരും, ബാക്കി ഒരാളും, പിന്നെ ഒരു പെണ്ണും. അവര് ഇനി കാരണത്ത് പെട്ടെന്ന് കുട്ടിയെ കിട്ടട്ടെ. കാരണം നല്ലൊരു വാർത്ത അറിയട്ടെ. കാരണം പണ്ടത്തെ പോലെ ഇപ്പൊ AI ക്യാമറ, അതുപോലെ തന്നെ CCTV കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ ഉണ്ട്. വീടിന്റെ മുന്നിലായിക്കോട്ടെ, റോഡ് സൈഡിലായിക്കോട്ടെ, കടകളുടെ മുമ്പിലായിക്കോട്ടെ, അതുപോലെ തന്നെ AI ക്യാമറ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ കാർ തന്നെ ഹുണ്ടായിന്റെ ഒരു കാറാന്ന് പറയുന്നുണ്ട്, ഡിസൈർ എന്ന് പറയുന്നുണ്ട്. അതൊരു വ്യക്തമായിട്ടില്ല, നമ്പറും കാര്യങ്ങളും വ്യക്തമായിട്ടില്ല. എന്തായാലും വണ്ടിയുടെ RC ഓണർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാലും ഇപ്പൊ RC ഓണർ അടുത്ത് തന്നെയാണോ ഈ വണ്ടി, അല്ല വേറെ ആളടുത്താണോ വണ്ടി, ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫോൺ കോള് പിന്നെ കണ്ടുപിടിച്ചേക്കുമ്പോ അവര് വേറെ ഇയാളുടെ നിന്ന് ഫോണ് വിളിച്ചാണ്, എനിക്കൊരു അർജന്റ് വിളിക്കാണ്ട് പറഞ്ഞിട്ട് അയാളുടെ നിന്ന് ഫോണ് വാങ്ങി വിളിച്ചാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കിട്ടിയില്ല. എന്തായാലും ആ കുട്ടിയെ പെട്ടെന്ന് കിട്ടട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം ആ സ്വന്തം ആങ്ങളെക്കുട്ടി പറയുന്ന കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ട്. കാരണം അവനിക്ക് കഴിയുന്ന അവന്റെ പരമാവധി കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. ഒരു വടിയെടുത്തിൽ അടിക്കാനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഈ ചെറിയ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അമ്മക്ക് കോള് വരുന്നുണ്ട്, പക്ഷെ അതൊന്നും അവിടുന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം ലൈറ്റും കാര്യങ്ങളും, സോഷ്യൽ മീഡിയ പിന്നെ ചാനലുകാരൊക്കെ അവിടെ ആ റൂമിന്റെ ഉള്ളിലാണുള്ളത്, ആ വീട്ടിന്റെ ഉള്ളിലാണുള്ളത്. എല്ലാവരും ശബ്ദങ്ങൾ കൊണ്ട് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്.